ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്ത ചക്ക വെച്ചിട്ട് ഒരു ഈസി 4 മണി പലഹാരമാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. രണ്ട് കൈയിൽ മാവ് എടുത്തിട്ട് ദോശമാവായാലും കുഴപ്പമില്ല, ഇഡ്ലി മാവായാലും കുഴപ്പമില്ല. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഇടാം. 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ വറക്കാത്തതോ ആയാലും കുഴപ്പമില്ല. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് ഇഡ്ലി മാവിൻ്റെ ബാറ്ററിൻ്റെ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർക്കാൻ പാടുള്ളൂ വെള്ളം, ഒരുപാട് മാവ് ലൂസായി പോവരുത്. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഈ പാകത്തിന്, ഇഡ്ലി മാവിൻ്റെ ബാറ്ററിൻ്റെ പാകത്തിന് വേണം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. റവ ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനൊരു ഫില്ലിംഗ് റെഡിയാക്കാം. പാനിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് നെയ്യൊന്നും ചേർക്കണ്ട കേട്ടോ, അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. നാളികേരം ഡ്രൈ ആക്കിയിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ചക്ക ചെറുതായിട്ട് മുറിച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഈ നെയ്യിലൊന്ന് നല്ലോണം നമുക്ക് വാട്ടിയെടുക്കണം. ചക്ക നെയ്യിൽ നല്ലോണം വാട്ടിയെടുത്തുകൂട്ടാ. നമ്മൾ ഈ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സ്പാച്ചിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ കുഴഞ്ഞ് കിട്ടും. പഴുത്ത ചക്ക ആവണം കേട്ടോ, എന്നാൽ മാത്രമേ ഇതുപോലെ കുഴഞ്ഞ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചേക്കണ നാളികേരം ചേർക്കാം. 2 അച്ച് ശർക്കര എടുത്ത് ചീവി വെച്ചേക്കണതാണ്, അതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിത് ബോൾസ് ആക്കാനുള്ളതാണ്, അപ്പം അതനുസരിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ഇങ്ങനെ ചീവി ചേർത്തോളൂ കേട്ടോ. അല്ല, കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ശർക്കര ഉരുക്കിയിട്ട് ചേർത്താലും മതി. ഇതൊന്ന് കട്ടിയാക്കി എടുക്കാം. നമുക്ക് മിക്സ് നല്ലോണം കട്ടിയായി. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പാനിൽ നിന്ന് വിട്ട് വരും. ഇത് നമുക്ക് തണുത്തതിൻ്റെ ശേഷം ബോൾസ് ആക്കാനുള്ളതാണ്. അപ്പം അതനുസരിച്ച് വേണം നമുക്ക് ഇപ്പോഴേ കട്ടിയാക്കി എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തൊട്ട് വരുന്നുണ്ട്. എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിനാണ് ഇട്ടാ ബോൾസ് ആക്കുന്നത്. ഇതുപോലെ ഈ മിക്സ് മുഴുവനും ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. മാവ് നമുക്ക് നോക്കാം, റവ ചേർത്താണ് കട്ടിയായിട്ടോ എന്ന്. കറക്റ്റ് പാകമാണ്. ഞാൻ വേറൊരു കയ്യിലെടുത്ത് കാണിച്ചു തരാം മാവിൻ്റെ പാകം. ഇതാണ് ഇട്ടാ മാവിൻ്റെ പാകം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ. അതിൻ്റെ ശേഷം എടുത്ത് നോക്കുക, വല്ലാണ്ട് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഓരോ ബോൾസും ഈ മാവിലേക്ക് ഇടുക. ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ മാവ് എടുക്കുക. ഉണ്ണിയപ്പക്കല്ലാണ് എണ്ണ ഒഴിച്ച് വെച്ചേക്കണ, അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഗ്യാപ്പില്ലാണ്ട് കംപ്ലീറ്റ് ഫില്ലാക്കി കൊടുക്കുക. അടുത്ത ബോൾസും ഇടുക. അപ്പം നമ്മൾ എല്ലാറ്റിലും ഒഴിച്ചു കൊടുത്തു. ഇത് ഉണ്ണിയപ്പം പോലെ എല്ലാം ഒരേ സമയത്ത് നമുക്ക് മറിച്ചിടാൻ പറ്റില്ല. ഓരോന്ന് ആവണ അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ മറിച്ചിടാൻ. എന്നുവെച്ചാൽ ഓരോന്ന് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ ഒഴിക്കണേ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ, ഈ മാവ് കാണുന്നിടത്തേക്കൊക്കെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറിച്ചിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടാ. ഇങ്ങനെ എടുത്ത് ഓരോന്നാവുമ്പോൾ നമുക്ക് ഇങ്ങനെ മറിച്ചിടാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട് മാവ് എടുത്തുല്ലോ, ആ മാവിന് അധികം പുളി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ അരച്ച് പിറ്റേന്ന് തന്നെ എടുക്കണം മാവ്, ഒരുപാട് പുളിച്ചു പോവരുത്. എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഈ അടിഭാഗം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു ട്രിപ്പ് റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ആ മൊരിഞ്ഞ
ഈ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റണം കേട്ടോ കറിയിന്ന്. ഇത് നമുക്ക് അതേപോലെ തന്നെ ഓരോന്നാവുമ്പോൾ തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാം റെഡിയാക്കി എടുത്തുവിട്ടാൽ എല്ലാവരുടെ വീട്ടിലും ദോശമാവും, ഇപ്പം എല്ലാവരുടെ വീട്ടിലും പഴുത്ത ചക്ക ഉണ്ടാവും. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. റെഡിയാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.